ഹലോ, എല്ലാവർക്കും നല്ല നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷനിൽ അപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒരുപാട് സന്തോഷം നൽകുന്നതാണല്ലേ. അന്തിമ ലിസ്റ്റൊക്കെ വന്ന് ഒരുപാട് ആളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടു. അതും അപ്പീലുകൾക്കൊക്കെ ശേഷം ഉൾപ്പെടാത്ത ആളുകൾ അപ്പീലുകൾ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറച്ച് ജില്ലകളിലെ മാത്രമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്ന്. അപ്പോൾ പിന്നീട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചില്ല. കാരണം മിക്കവാറും എല്ലാവരും തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി വീഡിയോ ഇട്ടാലും കാണാൻ ആളുണ്ടാകുമോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ പേഴ്സണലായിട്ടൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് കണ്ടതുകൊണ്ട് വീണ്ടും ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഒന്നുകൂടി ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എനിക്കൊരു പ്രോത്സാഹനമാകാൻ വേണ്ടിയിട്ട് മുഴുവനുമായിട്ടൊന്ന് കാണണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനൊരു മടിയാണ്. കാരണം വ്യൂ തീരെ കുറവാണ്. അത് എന്താണെന്ന് അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചാനലിലൂടെ നൽകുന്നുണ്ട്. പക്ഷേ വ്യൂവും മറ്റ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴും മടിയാണ്. എങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ എൻക്വയറി നടത്തുന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക, എല്ലാ ജില്ലകളിലും തന്നെ, ഒട്ടുമിക്ക ജില്ലകളിലും തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എല്ലാ ആളുകൾക്കും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൊടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ, മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പഞ്ചായത്തോ ഏതുമായിക്കോട്ടെ, അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. ഇനി അങ്ങനെയില്ല, വിദേശത്തുള്ള ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നു എങ്ങനെ അറിയാൻ പറ്റുമെന്ന്, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ കരട് ലിസ്റ്റ് നോക്കിക്കണ്ട് വെബ്സൈറ്റ് ഉണ്ടല്ലോ, നമ്മളത് വളരെ കൃത്യമായി തന്നെ ആ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. സെയിം വെബ്സൈറ്റാണ് www.life2020.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ തന്നെ. ഇനിയിപ്പം നിങ്ങൾക്ക് പോയി നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇതേ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. ഇതെങ്ങനെ നോക്കിക്കാണാന്നുള്ള വിശദമായ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈഫ് മിഷൻ്റെ ലൈഫ് 2020 വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളിങ്ങനെ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് എത്തുന്നത്. അത് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു പേജിലേക്ക് എത്തുകയുള്ളൂ. ആ ലൈഫ് 20 വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ ഫോർഗോട്ടൺ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, മറന്നിട്ടുള്ളവർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ അപേക്ഷ കൊടുത്ത ആ ഒരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ സബ്മിറ്റ് ഫോം എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത അപേക്ഷയിലേക്കാണ് എത്തുന്നത്. ഇവിടെ അപേക്ഷ കൊടുത്ത ആളിൻ്റെ പേര്, അപേക്ഷകൻ്റെ പേര്, അതുപോലെ അവരുടെ റേഷൻ കാർഡ് നമ്പർ, അപേക്ഷാ നമ്പർ മുതലായ കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇവിടെ അപ്പീൽ കൊടുത്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ അപ്പീലിൻ്റെ സ്ഥിതി കാണാൻ സാധിക്കും. ഇത് അങ്ങനത്തെ അപേക്ഷ അല്ലാത്തത് കൊണ്ട് ഇവിടെ അർഹമായ അപേക്ഷ എന്ന് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു ആൾ അപ്ലൈ ചെയ്തിട്ട് അപ്പീലുകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അർഹമായ അപേക്ഷ തന്നെയാണിത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യത്തേതിൽ അപേക്ഷ വിജയകരമായി സമർപ്പിച്ചു എന്ന് കാണാം. അതിനുശേഷം നിങ്ങളുടെ ഒന്നാം ഘട്ട അപ്പീലിൻ്റെ സ്ഥിതി, രണ്ടാം ഘട്ട അപ്പീലിൻ്റെ സ്ഥിതി കാണാൻ സാധിക്കും. ഇതിവിടെ അപ്പീൽ ചെയ്യാത്ത അപേക്ഷയാണ്. അതിനുശേഷവും ഇത് അർഹമായ അപേക്ഷയായി തന്നെ തുടരുന്നു. അതായത് നിങ്ങൾ അന്തിമ ലിസ്റ്റിൽ പേരുള്ള ആളാണ് എന്ന് ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഭരണസമിതിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇതുവരെയും നിങ്ങളുടെ ഗ്രാമസഭ കൂടി നിങ്ങളുടെ ലിസ്റ്റ്, അതായത് നിങ്ങളുടെ അപേക്ഷ കൊടുത്ത് അതായത് സമരണ സ്ഥാപനത്തിൽ ലിസ്റ്റ് അംഗീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഭരണസമിതിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊരു മഞ്ഞ അക്ഷരത്തിൽ എഴുതിയേക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത സ്ഥലത്ത് ഇതുവരെയും അവർ ഗ്രാമസഭ കൂടി ലിസ്റ്റ്, അന്തിമ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഗ്രീൻ കളറിൽ ഇങ്ങനെ അർഹമായ അപേക്ഷ എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് അന്തിമ പട്ടികയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇനി ലോഗിൻ ഐഡിയും പാസ്വേഡും ഒന്നും ഇല്ലാത്തവരും ഇതേ വെബ്സൈറ്റിൽ തന്നെ കയറുക. അതായത് www.life2020.kerala.gov.in എന്നതിൽ തന്നെ കയറിയിട്ട് ഇതിൽ ആദ്യത്തെ ലൈഫ് മിഷൻ എന്നുള്ള ആദ്യത്തേതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളവർ മാത്രം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാത്തവർ ആദ്യത്തെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ഒരു സൈറ്റിലേക്കാണ് ഓപ്പണായി വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാഷ്ടാഗ് കാണാൻ സാധിക്കും, HTTP എന്നുള്ളത്. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ഞാനിവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കണം. ഇതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും.
ഇവിടെ നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക. അതിന് താഴെ നിങ്ങൾ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്, ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ഗ്രാമസഭയാണോ ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. അതിന് താഴെ നിങ്ങളിവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലെ എല്ലാ ഗ്രാമസഭയാണ് നമ്മൾ കൊടുത്തത്, അതുപോലെ ഗ്രാമപഞ്ചായത്താണ് കൊടുത്തത്. ആ ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണ് നിങ്ങളുടെ എന്നത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട് 1, 2, 3, 4 എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് മാറ്റി മാറ്റി നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിലേതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടേത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആ ഒരു പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ലൈഫ് 2020 അന്തിമ പട്ടിക എന്നൊരു ഓപ്ഷനുണ്ട്. നിർഭാഗ്യവശാൽ ഈ ഒരു പഞ്ചായത്തിൽ അത് ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയും പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ എങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവർ ഒന്നെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാം. ഇതിവിടെ മറ്റൊരു പഞ്ചായത്തിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ കൃത്യമായി തന്നെ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ, ആരെല്ലാം അപേക്ഷിച്ചവരുടെ എല്ലാം പേര്, ആദ്യം തന്നെ ക്രമനമ്പറാണ് ഈ ഒരു പഞ്ചായത്തിൽ കൊടുത്തേക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക, ക്രമനമ്പറാണോ അതെയോ, ക്രമനമ്പറാണെങ്കിൽ ഇങ്ങനെ അത് ഒരു ഓർഡറിൽ അല്ലാതെയാണ് കിടക്കുക. നമ്മൾക്ക് ചിലപ്പോൾ ആദ്യം 20 ആണെങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ 40 ആയിരിക്കും, അങ്ങനെ കിടക്കുന്നതാണ്. നിങ്ങൾക്ക് എത്രാമതാണ് നിങ്ങൾക്ക് വീട് ലഭിക്കുക എന്നുള്ള നമ്പർ കിടക്കുന്നത്, അവിടെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മുകളിൽ ഹെഡിങ് വായിക്കണം. അതിന് അവർക്ക് എഴുതിയിട്ടുള്ള പേര്, അതുപോലെ അപേക്ഷകൻ്റെ റേഷൻ കാർഡ് നമ്പർ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, നിങ്ങളെ പരിഗണിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ മുൻപുള്ള ആളുകളെ എങ്ങനെയാണ് പരിഗണിച്ചേക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിലൂടെ വീട്ടിലിരുന്ന് തന്നെ നോക്കി കാണാൻ സാധിക്കും. ഇത് പറ്റാത്ത വെബ്സൈറ്റിലൂടെ നോക്കി കാണാൻ പറ്റാത്ത ആളുകൾ നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടികളിലെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വില്ലേജ് ഓഫീസുകൾ, അങ്ങനെ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കി മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ പേരുണ്ടോ എന്ന് മനസ്സിലാക്കുക, അത് എത്രാമതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര സ്ക്വയർ ഫീറ്റ് വരെ വീട് പണിയാം, എത്ര രൂപ ലഭിക്കും. ഇതിനെയൊക്കെ സംബന്ധിച്ച് അടുത്തൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം ഇതൊരു വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയില്ല, സ്കിപ്പ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങിയ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ അതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് പണിയാം, എത്ര രൂപ ലഭിക്കും, അതുപോലെ കൂടുതൽ തറ കെട്ടിയിട്ടുള്ള കുറേ ആളുകളുണ്ട്, പൈസ കിട്ടുന്നതിന് മുമ്പൊക്കെ സ്ഥലം വാങ്ങിച്ചപ്പോൾ അതിനകത്ത് തറയുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതുപോലെ എന്തെല്ലാം രേഖകൾ നിങ്ങൾ ഇനി കരുതി വെക്കണം, ഇനി എൻക്വയറി ഉണ്ടോ, ഇതെല്ലാം സംബന്ധിച്ച് വളരെ വിശദമായ വീഡിയോ തന്നെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം, എല്ലാവർക്കും ലിസ്റ്റിനെ കുറിച്ച് നമ്മളുടെ പേരുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണല്ലോ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേരുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, ഒന്നെങ്കിൽ ഇങ്ങനെ വെബ്സൈറ്റിലൂടെ നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളുടെ സംശയങ്ങളുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വിശദമായ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മാത്രം മടിക്കരുത് കേട്ടോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമുക്ക് തീരെ വ്യൂ കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ല മടിയാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നതുകൊണ്ട്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വേഗം കൊണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.